ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള ഒരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മലയാളീസ്ക്ക് ഉണക്കക്കപ്പയായാലും ഉണക്കമീനായാലും ഒരു പ്രത്യേക രുചിയല്ലേ? ആ പ്രത്യേക രുചി എന്നല്ല പറയേണ്ട, പ്രത്യേകം കൊതിയല്ലേ അതൊക്കെ കഴിക്കാനും എടുക്കാനും ഒക്കെ? അപ്പം നമുക്കിന്ന് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫിഷ് മാർക്കറ്റിൽ വന്നേക്കുവാണ്. അപ്പം ഞാൻ നേരത്തെ എൻ്റെ കുറേ വ്ളോഗിനകത്ത് ഫിഷ് മാർക്കറ്റ് കാണിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് തന്നെയാണ് ഞങ്ങളുടെ ഇവിടെ ഫിഷ് മാർക്കറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ നല്ല എരിവുള്ള മീൻകറിയും അതിൻ്റെ കൂടെ ഉണക്കപ്പയറും ഉണക്കക്കപ്പയും കൂടെ ചേർത്തിട്ടുള്ള ഒരു പുഴുക്കാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഞാൻ ദേ ഇവിടെ കുറച്ച് വൻപയറെടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു അര കപ്പ് വൻപയർ കാണും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 3 കപ്പ് ഉണക്കക്കപ്പ 3 to 4 hours മുമ്പ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് രണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറാണ് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചീനച്ചട്ടിലോ ചെരുവത്തിലോ ഒക്കെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 teaspoon ഉപ്പും കൂടെ ചേർത്ത് ഇത് 1 whistle വരുന്ന വരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. എന്തിന് ശേഷം ഇതിലുള്ള എക്സ്ട്രാ വെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇനി ഈ കുക്കറിലോട്ട് തന്നെ ഞാൻ കപ്പയും കൂടെ വേവിക്കാൻ പോവാണ്. കപ്പ വേവിക്കുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് 1/2 teaspoon ഉപ്പും 1/2 teaspoon മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഈ വെള്ളം നല്ലതായിട്ടൊന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. കപ്പയ്ക്ക് വെള്ളം കമർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അതിൻ്റെ ശേഷം വീണ്ടും 1 trip കൂടെ വെള്ളം ഒഴിച്ച് 1 whistle വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓർത്ത് കപ്പ അവിടെ കിടന്ന് വേയട്ടെ. ആ സമയത്ത് കപ്പയ്ക്ക് ചേർക്കാനുള്ള തേങ്ങക്കൂട്ടും അതുപോലെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന്. കപ്പയിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി 1 തേങ്ങയുടെ കൂട്ട് റെഡിയാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കരിയാപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ 1/2 teaspoon കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1-2 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് 1/2 teaspoon മഞ്ഞപ്പൊടിയും 1/2 teaspoon ജീരകം കൂടെ ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. അപ്പം ദേ ഇവിടെ നമ്മുടെ കപ്പയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളവും ഞാൻ ഇതിൽ നിന്ന് ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ഈ കപ്പയൊന്ന് നല്ലതായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ എന്തെങ്കിലും നല്ല കട്ടിയിലുള്ള സ്പൂണോ അല്ലെങ്കിൽ പൊട്ടാറ്റോ മാഷറോ ഉണ്ടെങ്കിൽ അത് വെച്ച് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണം വൻപയറും കൂടെ ചേർത്ത് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് എല്ലാം കുറവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വേണം ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിൻ്റെ മേളിൽ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കടുക് താളിച്ചോ ഒഴിച്ചു കൊടുക്കാം. ദാ ഇവിടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറിയിലോട്ട് കടക്കാം. മീൻകറിക്ക് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ മിക്സി ജാറിലോട്ട് കുറച്ച് കറിവേപ്പിലയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മസാലപ്പൊടികളോ ചേർത്ത് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടത്. ഞാനിവിടെ 1/2 teaspoon മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. 2 teaspoon മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 teaspoon കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 teaspoon നല്ല എരിവുള്ള മുളക് പൊടിയും 1 teaspoon കാശ്മീർ റെഡ് ചില്ലി പൗഡറും 1/2 teaspoon ഉലുവപ്പൊടിയും 2 teaspoon തേങ്ങ തിരിയതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇവിടെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എണ്ണയൊന്ന് ചുറ്റിച്ച് കൊടുത്താൽ ചട്ടിയിൽ നിന്ന് പുകയൊന്നും വരത്തില്ല. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മളിതിലോട്ട് 1/2 teaspoon കടുകിട്ട് കൊടുക്കേണ്ടത്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കണ തേങ്ങയുടെ കൂട്ടും ഇതിലോട്ട് ഇട്ട് അതും എണ്ണയൊന്ന് തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം.
എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൊടമ്പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഇത് വീണ്ടും ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. ആ സമയത്ത് ഞാൻ അടുത്ത അടുപ്പയിലോട്ട് നമ്മുടെ കപ്പയിലോട്ട് താളിച്ചൊഴിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും പറ്റൽമുളകും കരിയാപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം താളിച്ചൊഴിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇതൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മളിത് കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇവിടെ മീൻകറിയുടെ കൂട്ട് നല്ലതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതൊന്ന് നല്ലതായിട്ടൊന്ന് വെട്ടി തിളക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് ഇതേ ഇവിടെ കപ്പയ്ക്ക് താളിച്ചൊഴിക്കുകയാണ്. ഇതാ മീൻകറിയിലോട്ട് നല്ല തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വാരി വെച്ചേക്കണം മീൻ ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് നല്ലതായിട്ട് ഇത് ചാറൊക്കെ ഒന്ന് പെറ്റി വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയത്ത് ഇതേ നമ്മളുണ്ടാക്കിയ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവിടുത്തൊന്ന് കഴുകി വെച്ച് അത്രയും പണിയൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പം ദേ ഇവിടെ ഞാൻ പാത്രം കഴുക്കലിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ചൂടും എരിവുള്ള മീൻകറിയുടെ കൂടെ നല്ല കപ്പപ്പുഴുക്കും കൂടെ കഴിച്ച് നല്ല ഉഷാറാവും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദാൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.